Hello everyone, welcome back to my channel razseries. ഇന്നൊരു ചെറിയ വ്ളോഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ സമയം 11 മണിയായി. എൻ്റെ മോളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവൾ ബുക്കൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കാനും ഡ്രോയിങ് ഒക്കെ ചെയ്യുകയാണ്. അവളുടെ ഈ അക്കാഡമിക് ഇയറിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. ഇനി നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ടാവും. ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അവൾ കൂടെ തന്നെ അധികവും ഉണ്ടാവാറുണ്ട് കിച്ചണിൽ. ഇപ്പോൾ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡെയിലി ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് മടുത്തെങ്കിൽ ഈ റൈസ് റെസിപ്പി ട്രൈ ചെയ്യുക കേട്ടോ. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു കപ്പ് ബസ്മതി റൈസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പനീർ വെച്ചിട്ടാണ് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, മസാല പനീർ ഫ്രൈ ആണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിനായിട്ട് പനീർ, കുറച്ച് പനീർ എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം ടേമറിക് പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാല പിന്നെ 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ച് ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ പനീറിലും ഈ മസാല പൗഡേഴ്സ് നല്ലോണം കോട്ട് ചെയ്യണം. എന്നിട്ടൊരു 15 മിനിറ്റ്സ് മാരിനേഷനായിട്ട് വെക്കാം. അത് മാറ്റി വെക്കുക. ഇനി ബസ്മതി റൈസ് നന്നായി സോക്കായിട്ട് വന്നിട്ടുണ്ട്, അത് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനെഗറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വാഷ് ചെയ്ത് വെച്ച റൈസ് നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ആഡ് ചെയ്യാം. റൈസ് ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സിമ്പിൾ ഒനിയൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. മോളുടെ ഒരു ഫേവറേറ്റ് സാലഡാണ്. അതുണ്ടാക്കണമെന്ന് മോൾ തന്നെയാണ് പറഞ്ഞത്, അവൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുണ്ടാക്കുവാണ്. ഞാൻ മാനൽ ചോപ്പർ വെച്ചിട്ട് ഒരു ഒനിയൻ കട്ട് ചെയ്യുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, ഞാൻ കുറച്ചും കൂടി എളുപ്പമാകാം മാനൽ ചോപ്പർ യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോയും കൂടി ഞാൻ ചോപ്പ് ചെയ്തു. ടൊമാറ്റോയുടെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് ഉപ്പും വിനെഗറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സാലഡ് റെഡിയായി. എല്ലാവർക്കും അറിയുന്ന സാലഡ് തന്നെയായിരിക്കും. മോളുണ്ടാക്കിയിട്ട് അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ഉപ്പ് കറക്റ്റാണോന്നൊക്കെ. ഞങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ അത് സെർവ് ചെയ്യുകയാണ്. ഒനിയൻ കട്ട് ചെയ്യുമ്പോൾ കൂടെ ഇരുന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പോഴേക്കും റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ സെയിം പോട്ട് തന്നെ യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളതും കുക്ക് ചെയ്യുന്നത്. വേറെ പാൻ വേണേൽ യൂസ് ചെയ്യാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. 1 ടീസ്പൂൺ ചനാദാലും 1 ടീസ്പൂൺ ഉറുദാലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. 10-15 പീനട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക. ഒന്ന് ലൈറ്റായിട്ട് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. 2 റെഡ് ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ചതച്ച് വെച്ച ജിഞ്ചർ അല്ലെങ്കിൽ പേസ്റ്റാക്കിയ ജിഞ്ചർ ആഡ് ചെയ്യുക. അത് ചെറിയ ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് സോൾട്ട് ചെയ്യുക. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. കുറച്ച് ലെമൺ സെസ്റ്റും കൂടി വേണം. സോ ലെമൺ ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ വൈറ്റ് പാർട്ട് ഗ്രേറ്റ് ചെയ്യാതെ നോക്കുക കേട്ടോ. ഒരു ചെറിയ ലെമണിൻ്റെ ഫുൾ സൈഡ് ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് സോർട്ട് ചെയ്ത ശേഷം 1/2 ടീസ്പൂണോളം ടേമറിക് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക.
ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച റൈസും ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലെമൺ റൈസ് റെഡിയായി. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ അടിപൊളി റൈസ് റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റായ്ത മതി, സിമ്പിൾ റായ്ത മതി, എന്നാലും കഴിക്കാൻ പറ്റും. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് പനീർ ഫ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഗീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗീ ആഡ് ചെയ്താൽ മതി, നല്ല ടേസ്റ്റ് വരും. ഒരു ടേബിൾ സ്പൂണോളം ഗീ ആഡ് ചെയ്ത് ഒരു പാനിലേക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച് പനീർ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നെക്സ്റ്റ് സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ മാക്സിമം ഒരു 2 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ ടോട്ടലി ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അങ്ങനെ മസാല പനീർ ഫ്രൈ റെഡിയായി. അതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി വെച്ചു. ഇതൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പനീർ ലവേഴ്സിനാണ് എസ്പെഷ്യലി എന്തായാലും ഇഷ്ടപ്പെടും. മസാല പനീർ ഫ്രൈ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഓർമ്മ വന്നത് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെന്ന്. സോ ഡ്രൈ ചെയ്യാനായിട്ട് പുറത്തിടാന്ന് വെച്ചു. എനിക്കൊരു ഹെൽപ്പറും കൂടി ഉണ്ട് കേട്ടോ, എൻ്റെ മോളും കൂടി ക്ലോത്ത് പാക്കൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് അവിടെ നിന്ന്. ലഞ്ച് സെർവ് ചെയ്യാൻ ടൈമായി. സോ ഇന്നത്തെ ലഞ്ച് അടിപൊളി ടേസ്റ്റി ലെമൺ റൈസും അതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള ഒരു സാലഡും പിന്നെ മസാല പനീർ ഫ്രൈയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ച്. അതിൻ്റെ കൂടെ കുറച്ച് കേടും കൂടി ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മോള് നേരത്തെ തന്നെ ഫുഡ് കഴിക്കാനിരുന്നു. ഒന്നരക്കെ ആയപ്പോഴേക്കും ഹസ്ബൻഡ് ലഞ്ച് കഴിക്കാനായി എത്തി. ഞാനും ഹസ്ബൻഡ് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഈ റൈസിന് ശേഷം ഹസ്ബൻഡിന് ലൈം ടീ മസ്റ്റാണ്, അങ്ങനെ ലൈം ടീ ആക്കി രണ്ടുപേർക്കും. അങ്ങനെ ലൈം ടീ ഒക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് ഓഫീസിലേക്ക് പോയി. ഇതൊക്കെ തന്നെയാണ് യൂഷ്വലി ഉച്ചനേരം ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.